വേഷപ്പകർച്ചയിൽ പ്രേക്ഷകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച് മമ്മൂട്ടിയുടെ പ്രമയുഗം ആഗോള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത് 11 ദിനം കൊണ്ടാണ് ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പ്രേമലുവിന്റെയും മഞ്ഞുമ്മൽ ബോയ്സിന്റെയും തിയേറ്ററിലെ മികച്ച പ്രതികരണങ്ങളെയും കടുത്ത വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് പ്രമയുഗത്തിന്റെ ഈ സുവർണ നേട്ടം. ചിത്രത്തിന്റെ ഈ നേട്ടത്തിനൊപ്പം മമ്മൂട്ടിയും മലയാളത്തിൽ പുതിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ 3 വർഷം 50 കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള നടൻ എന്ന റെക്കോർഡാണ് മമ്മൂട്ടി സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. 2023 റിലീസ് ചെയ്ത കണ്ണൂർ സ്കോഡും 2022 പുറത്തിറങ്ങിയ ഭീഷ്മ പർവവും 50 കോടി ക്ലബിലെത്തിയിരുന്നു. ഇപ്പോഴിതാ 2024 പ്രമയുഗം 3-ാമത്തെ 50 കോടി ക്ലബ് മമ്മൂട്ടിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലിറങ്ങിയ പരീക്ഷണ ചിത്രം ഇത്ര വലിയ കളക്ഷൻ നേടിയത് ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം 50 കോടി ക്ലബിൽ ശ്രദ്ധേയമായ നേട്ടമാണെന്ന് അനൂബിസ് മാർത്താണ്ഡം ഫേസ്ബുക്കിൽ കുറിക്കുന്നു. 2024 മൊത്തത്തിൽ മമ്മൂക്ക ഇങ്ങോട്ടെടുക്കുകയാണെന്ന് അക്ബർ ഖാദർ കുറിച്ചു. ഇന്ന് മമ്മൂട്ടി എത്തി നിൽക്കുന്നത് തുടർച്ചയായി 3 വർഷങ്ങളിൽ 50 കോടി ക്ലബിൽ കയറിയ ആദ്യ മലയാള നടൻ എന്ന പേരിലും ഈ കളർ പടങ്ങളുടെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിലൂടെ 50 കോടി ഈസിയായി തൂക്കിയ പേരിലുമാണെന്ന് നിക്സൺ ആലുവ പോസ്റ്റ് ചെയ്യുന്നു. മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്നത് പ്രഖ്യാപനം മുതൽ പ്രമയുഗം ചർച്ചകളിൽ നിറയാൻ കാരണമായിരുന്നു. കുടുംബൻ പോറ്റിയായിട്ടാണ് മമ്മൂട്ടി വേഷമിട്ടിരിക്കുന്നത്. രാഹുലിന്റെ സംവിധാനത്തിനൊപ്പം TD രാമകൃഷ്ണന്റെ സംഭാഷണങ്ങളും ശ്രദ്ധേയമായി. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരുടെ പ്രകടനവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. മലയാളത്തിൽ വളരെ കാലത്തിനു ശേഷം എത്തുന്ന മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമെന്ന പ്രത്യേകത കൂടിയുണ്ട് പ്രമയുഗത്തിന്. ഓരോ നോട്ടത്തിലും ചിരിയിലും നിഗൂഢതകളെ ഒളിപ്പിക്കുന്ന കുടുമൺ പോറ്റിയെ ആരാധകരെ പോലെ സിനിമാ ആസ്വാദകരും ഏറ്റെടുത്തു കഴിഞ്ഞു. തിയേറ്ററുകളിൽ വീണ്ടും വീണ്ടും കുടുമൺ പോറ്റിയുടെ പ്രാന്തമായി ചിരി നിറഞ്ഞു നിൽക്കുകയാണ്.